നൽകിടും നീക്ക് ജീവൻ എൻ്റെ സങ്കേതമേ. നിത്യമൊഴികൾ നൽകിടും നീക്ക് ജീവൻ എൻ്റെ സന്തോഷമേ. അങ്ങൻ സർവശക്തൻ, അങ്ങൻ രൂപനിധി, അങ്ങൻ നിത്യബലം എൻ പരിചയം. വചന മഹോത്സവം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടെ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ, ആത്മീയ ദൂതുകൾ പ്രാപിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചു. വിശേഷാൽ നിത്യമൊഴികൾ എന്ന ഈ സന്ദേശവുമായി നിങ്ങളുടെ മുമ്പിൽ ഒരിക്കൽ കൂടെ വരാൻ കർത്താവ് സഹായിച്ചല്ലോ. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് നിരന്തരമായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉൽപ്പത്തി പുസ്തകം നമ്മെ പല ആത്മീയ ദൂതുകൾ പല ഭാഗങ്ങളിൽ നിന്ന് പഠിപ്പിക്കാൻ ദൈവം നമ്മെ സഹായിച്ചു. വചനത്തോട് നിങ്ങൾ കാണിക്കുന്ന എല്ലാ സ്നേഹത്തിനും പ്രതികരണത്തിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇങ്ങനെയൊരു പ്രോഗ്രാം പവർവിഷൻ ഒരുക്കുന്നതോർത്ത് അതിൻ്റെ സംഘാടകരെയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉൽപ്പത്തി പുസ്തകം കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ധ്യാനിച്ചത് പ്രളയാനന്തരം പ്രളയത്തിൽ നിന്ന് പുറത്തു വന്ന നോഹയും കുടുംബവും ദൈവത്തിന് യാഗപീഠം പണിതു. ദൈവം അനുഗ്രഹിച്ചു, ദൈവം ഉടമ്പടി ചെയ്തു നോഹയോട്. വർദ്ധിച്ചു പെരുകുവാനുള്ള ആഹ്വാനം ദൈവം നോഹയ്ക്കും കുടുംബത്തിനും നൽകി. ജീവൻ നിലനിർത്തുവാൻ ആവശ്യമായ എല്ലാ ഘടകങ്ങളും ദൈവം കൊടുത്തു. ജീവൻ സംരക്ഷിക്കുവാൻ, ജീവൻ ആസ്വദിക്കുവാൻ. അതിലൂടെ ദൈവം നമ്മെ പഠിപ്പിച്ചത് വർദ്ധിച്ച് പെരുകുക എന്നുള്ളത് ദൈവത്തിൻ്റെ പ്ലാനാണ്. ദൈവം നമ്മളെ പഠിപ്പിച്ചതാണ് അത്. ദൈവം മനുഷ്യനെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തിയിലും നമ്മൾ അത് തന്നെ കാണുന്നു. എന്നാൽ ആ വർദ്ധിച്ചു പെരുകുവാൻ പറഞ്ഞ മനുഷ്യനോട് അവൻ്റെ ജീവൻ നിലനിർത്തുവാൻ ആവശ്യമായ എല്ലാ ഘടകങ്ങളും സ്വർഗത്തിൽ ദൈവം ഒരുക്കി കൊടുക്കുകയാണ്. അവൻ്റെ ജീവൻ സംരക്ഷിക്കുവാൻ വേണ്ടുന്ന ആലോചനകൾ ദൈവം നൽകി കൊടുക്കുന്നു. അതുമാത്രമല്ല, അവൻ്റെ ജീവിതം, ദൈവം നൽകിയ ആ ചെറിയ ജീവിതം ആസ്വദിക്കുവാനും ദൈവം അവന് ആഹ്വാനം നൽകുന്നു. അങ്ങനെ നോഹയും പെട്ടകത്തിൽ നിന്നിറങ്ങിയ 8 പേർ, നോഹയും നോഹയുടെ കുടുംബത്തിലെ 3 മക്കൾ, അവരുടെ മരുമക്കൾ, ആ 3 മക്കളിൽ നിന്ന് ഷേം, ഹാം, യാഫേത്തിൽ നിന്ന് പിന്നീട് വർദ്ധിച്ചു പെരുകുകയാണ്. നമ്മൾ ഇന്ന് ധ്യാനിപ്പാനായിട്ട് പോകുന്നത് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായമാണ്. നോഹയുടെ തലമുറയിൽ സംഭവിച്ച ചില കാര്യങ്ങൾ, ആ വർദ്ധിച്ചു പെരുകുവാൻ വാഗ്ദാനം കൊടുത്ത, ദൈവം അനുഗ്രഹിച്ച നോഹയുടെ തലമുറയ്ക്ക് സംഭവിച്ച ചില പരാജയങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. ഒരു വ്യക്തിയുടെ വിജയം മാത്രമല്ല, ഒരു വ്യക്തിയുടെ പരാജയവും അതുപോലെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ബൈബിൾ. എന്തിനാണ് പരാജയങ്ങൾ അതുപോലെ വെളിപ്പെടുത്തിയിരിക്കുന്നത്? അത് നമുക്കൊരു മുന്നറിയിപ്പാണ്. നമ്മുടെ ജീവിത യാത്രയിൽ നമുക്ക് പരാജയങ്ങൾ സംഭവിക്കാതിരിക്കാൻ മുൻകാലങ്ങളിൽ പരാജയപ്പെട്ട പലരുടെയും ചിന്തകൾ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്കൊരു ചൂണ്ടുപലകയായി, നമുക്കൊരു മുന്നറിയിപ്പായിട്ട്, ഒരു വാർണിംഗ് സിഗ്നലായിട്ട് പരിശുദ്ധാത്മാവ് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. തിരുവചനത്തിൽ പല ഭക്തന്മാരുടെയും പരാജയങ്ങൾ, അവരുടെ ജയങ്ങൾ മാത്രമല്ല പരാജയങ്ങളും വെളിപ്പെടുത്തിയിട്ടുണ്ട്. പലപ്പോഴും ആളുകൾ ചോദിച്ചു, എന്തിനാണ് വിശുദ്ധ ബൈബിളിൽ പലരുടെയും പരാജയങ്ങൾ? അവരുടെ പരാജയങ്ങൾ അവിടെ വെളിപ്പെടുത്തുന്നതിലൂടെ നമ്മളോട് ദൈവത്തിന് സംസാരിക്കാനുള്ളത്, ഇവരുടെയൊക്കെ ജീവിതത്തിൽ ഇത്ര പ്രാർത്ഥനാ ജീവിതവും ഇത്ര ദൈവവുമായിട്ടുള്ള അടുത്ത ബന്ധത്തിൽ ജീവിച്ചിട്ട് പോലും പരാജയങ്ങൾ സംഭവിച്ചെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരാജയപ്പെടുത്തുവാനായി ശത്രു ഏത് സമയവും ഒരുങ്ങി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ദൂതുകൾ നമുക്കൊരു ചൂണ്ടുപലകയായി നിൽക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ നിന്ന് ഇന്ന് പകൽ നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യമാണ്. നമ്മൾ കുറിവാക്യമായി വായിക്കുന്നു, വരുവീൻ നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിക, നമുക്കൊരു പേരുണ്ടാക്കുക എന്ന് അവർ പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം ആരംഭിക്കുന്നത് ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു. ഭൂമിയിലൊക്കെയും
ജലപ്രളയത്തിന് ശേഷം നോഹയുടെ കുടുംബം 8 പേരടങ്ങുന്ന കുടുംബം ഭൂതലത്തിലൊക്കെയും ചിതറി പാർക്കുവാൻ ദൈവം അവരോട് പറയുന്നു. ആ സമയത്ത് അതുവരെ ഒരു ഭാഷ മാത്രമായിരുന്നു. ഈ ലോകത്ത് ഇന്ന് നമ്മൾ കാണുന്ന ഏകദേശം ലോകം മുഴുവനും പഠിക്കുമ്പോൾ 7139 ഭാഷകളുണ്ടെന്നാണ് പറയുന്നത്. ഇത്രയേറെ ആയിരക്കണക്കിന് ഭാഷകൾ ഈ ലോകത്തിന് വരാനുള്ള കാരണമെന്താണ്? ബൈബിൾ പറയുന്നു അതുവരെ ഭൂമിയിൽ ഒരു ഭാഷയേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയേറെ ഭാഷകൾ, ഇത്രയേറെ ജാതികൾ, ഭൂതലത്തിലെങ്ങും പല പല ഭാഷകൾ സംസാരിക്കുന്ന ആയിരക്കണക്കിന് ജനസമൂഹങ്ങൾ, എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ഉത്ഭവം എന്ന് പഠിപ്പിക്കുന്ന ഒരു പുസ്തകം ലോകത്തിലുണ്ടെങ്കിൽ അത് വിശുദ്ധ ബൈബിൾ മാത്രമാണ്. അതാണ് ബൈബിളിൻ്റെ ആധികാരികത, അതാണ് ബൈബിളിൻ്റെ വിശ്വസ്തത, അതാണ് ബൈബിളിൻ്റെ മറ്റ് പുസ്തകങ്ങളിൽ നിന്നുള്ള ഒരു വ്യത്യാസം. എല്ലാറ്റിൻ്റെയും ആ ഉത്ഭവങ്ങളെ നമുക്ക് ബൈബിളിലൂടെ കാണുവാൻ സാധിക്കും. എക്സ്പെഷ്യലി ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം എല്ലാറ്റിൻ്റെയും ആരംഭങ്ങളുടെ പുസ്തകമാണ്. ദൈവത്തെ കുറിച്ച്, ദൈവത്തെ ഒഴിച്ച് ബാക്കി എല്ലാറ്റിൻ്റെയും ആരംഭം വെളിപ്പെടുത്തിയിട്ടുള്ളൊരു പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം. മനുഷ്യൻ്റെ ആരംഭം, പാപത്തിൻ്റെ ആരംഭം, വീഴ്ചയുടെ, പരാജയത്തിൻ്റെ എല്ലാം ആരംഭം, കൊലപാതകത്തിൻ്റെ ആരംഭം. ഈ പുസ്തകത്തിലെ മറ്റൊരു പ്രത്യേകതയാണ് ലോകത്ത് ഇത്രയും ഭാഷകൾ ഉണ്ടാകാനുള്ള കാരണം. എങ്ങനെയാണത് സംഭവിച്ചത്? അത് ദൈവത്തിൻ്റെ ഒരു ന്യായവിധിയായിട്ടാണ് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു. മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്ന ഒരു അതുല്യമായ സമ്മാനമാണ് കമ്മ്യൂണിക്കേഷൻ. നമുക്ക് ഭാഷകൾ ദൈവം തന്നിരിക്കുക, വാക്കുകൾ ദൈവം തന്നിരിക്കുകയാണ്. പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ വാക്കുകൾ മാത്രമല്ല, ആംഗ്യഭാഷകളുണ്ട്, ബോഡി ലാംഗ്വേജ് ഉണ്ട്. മുമ്പേൽ പോകുന്ന വാഹനത്തിൽ അദ്ദേഹം വലത്തുഭാഗത്തേക്കോ ഇടത്തുഭാഗത്തേക്കോ തിരിയാൻ പോകുന്നുവെന്ന് മുമ്പിൽ പോകുന്ന വാഹനത്തിലിരിക്കുന്നയാൾ എന്നോട് സംസാരിക്കുന്ന സിഗ്നൽ ലൈറ്റുകളിലൂടെയാണ്. അങ്ങനെ സിഗ്നൽ ലൈറ്റുകളിലൂടെ, എന്നാൽ വാക്കുകളിലൂടെ ആശയവിനിമയം നടത്തുവാൻ മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അതുല്യമായൊരു സമ്മാനം, മനുഷ്യന് മാത്രം നൽകിയിരിക്കുന്ന ഒന്നാണ് വാക്കുകളിലൂടെ ആശയവിനിമയം നടത്തുവാൻ. എത്ര നല്ലതാണ് ഒരു ഭാഷ മാത്രമേ ലോകത്തുണ്ടായിരുന്നുവെങ്കിൽ സുവിശേഷീകരണമൊക്കെ എത്ര എളുപ്പത്തിൽ നടക്കുമായിരുന്നു. എന്തിനാണ് ദൈവം ഈ ഭാഷകൾ വിഭിന്നമാക്കി മാറ്റിയത്, പല ഭാഷകളായി മാറിയതെന്നൊക്കെ നമുക്ക് ചിന്തിക്കാം. ഒരു ഭാഷ മാത്രമേ ലോകത്തിലുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആശയവിനിമയങ്ങൾ ലോകത്തുള്ള എല്ലാവരോടും നടത്തുവാൻ എത്ര എളുപ്പമായിരുന്നു. പ്രസംഗിക്കുമ്പോൾ പരിഭാഷപ്പെടുത്തുവാനൊന്നും ആളിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ലായിരുന്നു. പക്ഷെ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു ഒരേ ഭാഷയുണ്ടായിരുന്ന ലോകം മുഴുവനിലും, അല്ലെങ്കിൽ ഒരു ഭാഷ മാത്രം സംസാരിച്ചിരുന്നിടത്ത് എങ്ങനെയാണ് പല ഭാഷകൾ വന്നിരുന്നത്. രണ്ടാം വാക്യത്തിൽ പറയുന്നു, എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്തു, ഷീനാർ ദേശത്ത് ഒരു സമഭൂമി കണ്ടു, അവിടെ കുടിയിരുന്നു. അപ്പോൾ അവർ കിഴക്കോട്ട് യാത്ര ചെയ്യുകയാണ്. നോഹയുടെ കുടുംബം കിഴക്കോട്ട് യാത്ര ചെയ്യുന്നു. എന്താ കിഴക്കോട്ടുള്ള യാത്ര? ബൈബിളിൽ കിഴക്കോട്ടുള്ള യാത്രയെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്ത് ഇവിടെ മാത്രമല്ല, കിഴക്ക് ഏതെങ്കിലും തോട്ടമുണ്ടായിരുന്നു. മാത്രമല്ല ഏദൻ പൂങ്കാവനത്തിൽ വെച്ച് പാപം ചെയ്ത ആദമനെയും അവ്വയെയും പുറത്താക്കിയിട്ട് കിഴക്ക് ഉരിപ്പിടിച്ച വാളുമായി കെരൂബുകളെ നിർത്തിയെന്ന് പറയുന്നു. കായിൻ പാപം ചെയ്തപ്പോൾ അവൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് കിഴക്കോട്ട് യാത്ര ചെയ്ത് നോർ എന്ന ദേശത്ത് അവിടെ പട്ടണങ്ങൾ പണിയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്താണ് ഈ കിഴക്കോട്ടുള്ള യാത്ര? ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു യാത്രയായിട്ടാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ ഇവർ കിഴക്കോട്ട് യാത്ര ചെയ്ത് ഷിനാർ എന്ന ദേശത്ത് അവർ അവിടെ ചെന്നപ്പോൾ അവിടെ നിന്നുകൊണ്ട് പറയുകയാണ് 3 വാക്യത്തിൽ, അവർ തമ്മിൽ വരുവി നാം ഇഷ്ടിക അറുത്തു ചുടുക എന്ന് പറഞ്ഞ്, അങ്ങനെ അവർ ഇഷ്ടിക കല്ലായും പശമണ്ണ് കുമ്മായമായി ഉപയോഗിച്ചു. എന്നിട്ട് അവർ 4 വാക്യം നമ്മുടെ കുറിവാക്യത്തിൽ, വരുവീൻ നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന. എന്തായിരുന്നു ഈ ഒരേ ഭാഷ സംസാരിച്ചിരുന്ന മനുഷ്യൻ്റെ മേൽ ദൈവത്തിൻ്റെ കോപം വന്ന് വിഭിന്നമായ ഭാഷകളായി തീരാനുള്ള കാരണമെന്താണ്? ഇവിടെ 4 കാര്യങ്ങളാണ് ദൈവജനം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ട ആത്മീയ ദൂതുകളിവിടെ പറയുന്നുണ്ട്. എന്തായിരുന്നു ഇത്രയേറെ ഭാഷകൾ ലോകത്തിൽ ഉണ്ടാകാനുള്ള കാരണമെന്ന് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരധ്യായമാണ് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം. ഈ 4-ാം വാക്യത്തിൽ ഇവിടെ 4 പാപങ്ങൾ ഇവർ ചെയ്തതായി കാണുന്നുണ്ട്. 1-ാമത് അവർ പറയുന്നു, നമുക്കൊരു പട്ടണം പണിയണം.
നമുക്കൊരു പട്ടണം പണിയണം. ആ പട്ടണം പണിയുക മാത്രമല്ല, അത് ഒരു ഗോപുരം നമുക്ക് പണിയണം. സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോപുരം നമുക്ക് പണിയണം. ഇതായിരുന്നു മനുഷ്യൻ്റെ ജീവിതത്തിൽ. ഇവിടെ ഉൽപ്പത്തി പുസ്തകത്തിൽ പട്ടണം പണിയുന്ന ആളെ നമ്മൾ ആദ്യമായിട്ടല്ല കാണുന്നത്. നാലാം അധ്യായം പഠിക്കുമ്പോൾ നമുക്കവിടെ വീണ്ടും കാണുവാൻ സാധിക്കുന്നുണ്ട്. നാലാം അധ്യായത്തിൽ കായീനും തലമുറകളും ചെന്ന് ദൈവത്തിൽ നിന്ന് അകന്നുപോയ കായീൻ, ഹോബയുടെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയ കായീൻ, ആ തലമുറകൾ പട്ടണം പണിയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതേ ആത്മാവിൽ നോഹയുടെ തലമുറ പെട്ടകത്തിൽ നിന്നിറങ്ങി യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ച നോഹയുടെ തലമുറ ഇപ്പോൾ പട്ടണം പണിയുവാൻ തുടങ്ങുകയാണ്. പട്ടണം പണിയുന്ന ഒരു തലമുറയാണ് നമ്മളിവിടെ കാണുവാൻ സാധിക്കുന്നത്. അവർ പട്ടണം പണിയുക മാത്രമല്ല, രണ്ടാമതായി നമ്മൾ കാണുന്നത് ഒരു ഗോപുരം പണിയുകയാണ്. എന്താണ് ഈ ഗോപുരത്തിൻ്റെ ലക്ഷ്യം? സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോപുരം. സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോപുരം എന്ന് പറയുന്നത്, ഇനിയും ഒരു ജലപ്രളയം സംഭവിച്ചാൽ തന്നെ നമുക്കിതിൻ്റെ ഉയരത്തിലേക്ക് കയറിയിരുന്നാൽ ജലപ്രളയത്തിന് നമ്മളെ ഒന്നും ചെയ്യാൻ സാധിക്കയില്ല. ദൈവം നോഹയോട് ഉടമ്പടി ചെയ്തു, ഒരടയാളം മേഘത്തിൽ വച്ചു, ഒരു മഴവിൽ അടയാളമായി കൊടുത്തു. ഞാനിനി പ്രളയം വരുത്തി ജനത്തെ നശിപ്പിക്കയില്ലെന്ന് ദൈവം പറഞ്ഞിട്ട് അതിനെ വിശ്വസിക്കാൻ കഴിയാത്ത അവിശ്വാസത്തിൻ്റെ ഫലമായിട്ട് ഒരു പട്ടണം പണിയുക. പട്ടണം പണിയുക മാത്രമല്ല, ഒരു ഗോപുരം സ്വർഗത്തോളം എത്തുന്ന, ദൈവത്തെ കൂടാതെ ദൈവത്തിൻ്റെ സഹായമില്ലാതെ അവരവരുടെ കഴിവുകളിൽ ആശ്രയിച്ച്, അവരവരുടെ ബുദ്ധിയിലാശ്രയിച്ച്, അവരുടെ ജ്ഞാനത്തിലാശ്രയിച്ച്. ബാബേൽ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, അവനവൻ്റെ കഴിവും ബുദ്ധിയും ജ്ഞാനവും ഉപയോഗിച്ച് ദൈവത്തിൻ്റെ വാക്തത്വത്തിന് വിപരീതമായി അവിശ്വാസത്തോടെ ഒരു വലിയ ഗോപുരം പണിയുന്നു, ഒരു പട്ടണം പണിയുന്നു. തീർന്നില്ല. അവർക്ക് വേണ്ടത് ഈ പട്ടണം പണിയുന്നതിലൂടെ, ഈ ഗോപുരം പണിഞ്ഞ് സ്വർഗത്തോളം എത്തുന്ന, ദൈവത്തിൽ നിന്ന് പാപം ചെയ്ത് അശുദ്ധനായി തീർന്ന മനുഷ്യൻ വിശുദ്ധനായ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുവാൻ അവർ സ്വയശക്തി കൊണ്ടും സ്വയ കഴിവുകൊണ്ടും സ്വയപ്രവൃത്തി കൊണ്ടും സ്വയപ്രയത്നം കൊണ്ടും ഒരു ഗോപുരം പണിതിട്ടവർ സ്വർഗത്തെ ടച്ച് ചെയ്യാൻ തുടങ്ങിയ, സ്വർഗത്തെ എത്താൻ പോവുകയാ. എങ്ങനെ പറ്റും അശുദ്ധനായ മനുഷ്യന് വിശുദ്ധനായ ദൈവത്തിൻ്റെ അടുത്തേക്ക് അവൻ്റെ സ്വന്തം കഴിവുകളിലൂടെയോ അവൻ്റെ സ്വന്തം പ്രവൃത്തികളിലൂടെയോ കടക്കാൻ പറ്റുകയില്ല. മീഡിയേറ്റർ, ഒരു മധ്യസ്ഥനില്ലാതെ ദൈവം എന്തിനാ യാഗം വെച്ചത്? ദൈവം എന്തിനാ യാഗപീഠം പണിതത്? നോഹ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുവാൻ യാഗപീഠത്തിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കുമ്പോൾ നോഹയുടെ തലമുറകൾ പട്ടണം പണിത്, ഗോപുരം പണിത് ദൈവത്തിങ്കലേക്ക് അടുക്കുവാൻ അവർ ശ്രമിക്കുകയാണ്. ഇന്നും നമ്മൾ ലോകത്തിൽ കാണുന്നത് ആരാധനയിലൂടെ അല്ലാതെ, പ്രാർത്ഥനയിലൂടെ അല്ലാതെ ദൈവത്തിങ്കലേക്ക് അടുക്കുവാൻ നമ്മുടെ സ്വന്തമായ പ്രവൃത്തികൾ കൊണ്ടോ നമ്മുടെ സ്വന്തമായ കഴിവുകൾ കൊണ്ടോ ഒരിക്കൽ പോലും ദൈവത്തിങ്കലേക്ക് അടുക്കാൻ പറ്റത്തില്ല. എന്തിനാ ദൈവം യാഗം തന്നെ? എന്തിനാ ദൈവം യാഗപീഠം തന്നത്? ഇവിടെ നമ്മൾ രണ്ടു കൂട്ടരെ കാണുന്നു. യാഗപീഠം പണിത ഒരു തലമുറ, പട്ടണം പണിത ഒരു തലമുറ. ഈ തലമുറയിൽ പരിശുദ്ധാത്മാവ് ചോദിക്കുക, നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നത് എന്തിനാണ്? യാഗപീഠം പണിയുവാനോ പട്ടണം പണിയുവാനോ? ഇവിടെ അവർ പട്ടണം പണിത് ഗോപുരമുണ്ടാക്കി ദൈവത്തെ തൊടുവാൻ, ദൈവത്തിങ്കലേക്ക് അടുക്കുവാൻ അവർ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നു. എന്നാൽ നോഹ യാഗപീഠം പണിത് ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിച്ച വ്യക്തിയാണ്. ഈ തലമുറയിലും ഇത് തന്നെയാണ് കാണുന്നത്. മനുഷ്യൻ സ്വയത്തിലാശ്രയിക്കുന്നു, മനുഷ്യൻ കഴിവിലാശ്രയിക്കുന്നു, അവൻ്റെ ബുദ്ധിയിലാശ്രയിക്കുന്നു, അവൻ്റെ കണ്ടുപിടുത്തങ്ങളിൽ ആശ്രയിക്കുന്നു. എല്ലാം പരാജയപ്പെട്ടു, സകലതും പരാജയപ്പെട്ടു. ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലയളവ് തന്നെ കോവിഡ് എന്നൊരു വലിയ മഹാമാരി ലോകത്തെ പഠിപ്പിച്ചൊരു സത്യമുണ്ട്. മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങളോ മനുഷ്യൻ്റെ കഴിവുകളോ
ജ്ഞാനമോ മനുഷ്യൻ്റെ മനുഷ്യൻ്റെ ബുദ്ധിയോ ജ്ഞാനമോ ഈ ലോകത്തിന് ദൈവത്തിൻ്റെ മുമ്പിൽ മത്സരിച്ച് ജയിക്കാൻ പറ്റത്തില്ല. ദൈവത്തിൽ ആശ്രയിച്ചെങ്കിൽ മാത്രമേ ദൈവത്തോട് സഹായം ചോദിക്കാതെ സ്വന്തം കഴിവുകളിലും സ്വന്തം ബുദ്ധിയിലും, അത് നീ ചെയ്യുന്ന ബിസിനസ്സാണെങ്കിലും അത് നിൻ്റെ വിദ്യാഭ്യാസത്തിലാണെങ്കിലും അത് നീ ഉയർത്തിപ്പൊക്കുന്ന എന്തൊരു കാര്യമാണെങ്കിലും, മനുഷ്യ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, പിതാവേ മാതാവേ സഹോദര സഹോദരി ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തെ കൂടാതെ നമുക്കൊന്നും പടുത്തുയർത്തുവാൻ കഴിയുകയില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു നഗ്ന സത്യമാണ് ഉൽപ്പത്തി പുസ്തകം 11 അധ്യായത്തിൽ നോഹയുടെ തലമുറ കെട്ടി ഉയർത്തിയ ആ ബാബേൽ ഗോപുരം നമ്മളെ പഠിപ്പിക്കുന്നത്. അവർ ദൈവത്തെ കൂടാതെ ദൈവത്തോട് യാഗപീഠത്തിലൂടെ, ഞാൻ പറഞ്ഞല്ലോ അശുദ്ധനായി തീർന്ന മനുഷ്യൻ, പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ, ദൈവത്തിൽ നിന്ന് ഓടി അകന്നുപോയ മനുഷ്യൻ, ആ മനുഷ്യൻ ദൈവത്തോടടുക്കാൻ ദൈവം വെച്ച വ്യവസ്ഥയാണ് യാഗം. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു വിധത്തിൽ പറയാം, പാപം ചെയ്ത് ദൈവത്തെ അപമാനിച്ച മനുഷ്യന് യാഗത്തിലൂടെ യാഗപീഠത്തിലൂടെ ദൈവത്തെ ബഹുമാനിക്കാൻ, അതല്ലേ പെട്ടകത്തിൽ നിന്നിറങ്ങിയ നോഹ നമ്മളെ പഠിപ്പിക്കുന്നത്? ആദ്യം യാഗപീഠം പണിതു. നോഹ പട്ടണം പണിയാൻ പോയില്ല. നോഹ ആ ഭൂമി നോഹയ്ക്ക് മാത്രം സ്വന്തമായി ആ കുടുംബം ലഭിക്കുമ്പോൾ പട്ടണം പണിയാനോ ഗോപുരം പണിയാനോ അല്ല നോഹ പോയത്. പെട്ടകം പണിത അതേ കൈകൊണ്ട് തന്നെ ദൈവത്തിന് നന്ദി അർപ്പിക്കുവാൻ, ദൈവത്തെ നോക്കുവാൻ ആരാധന, യാഗപീഠം. നിങ്ങൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഭവനത്തിൽ ആരാധനയ്ക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ട്? നിങ്ങളുടെ ജീവിതത്തിൽ ആരാധനയ്ക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ട്? ആരാധനയിലൂടെ അല്ലാതെ, പ്രാർത്ഥനയിലൂടെ അല്ലാതെ ദൈവം മുഖം നമുക്ക് കാണാൻ കഴിയുകയില്ല. യാഗത്തിലൂടെ, യാഗപീഠത്തിലൂടെ, കാൽവരി ക്രൂശിൽ പിതാവായ ദൈവം അയച്ച പുത്രനായ ക്രിസ്തു എന്ന യാഗത്തിലൂടെ അല്ലാതെ പിതാവിൻ്റെ മുഖം കാണുവാൻ യേശുക്രിസ്തു എന്താ നമ്മളെ പഠിപ്പിച്ചത്? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ കഴിയുകയില്ല, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. യേശുക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത വചനം ഈ തലമുറയോട് പറയുന്നൊരു ദൂതാണ്, എന്നെ കൂടാതെ കഴിവുകളിലും പണത്തിലും നമ്മുടെ ശാസ്ത്രത്തിലും കണ്ടുപിടുത്തങ്ങളിലും മനുഷ്യൻ അഹങ്കരിച്ച് എവിടെയൊക്കെയോ നമുക്ക് ചെന്നെത്താൻ പറ്റും എന്നുള്ള ചിന്തകൾ നമ്മളെ മാറ്റിയപ്പോൾ ഒരു ചെറിയ കോവിഡ് വൈറസ് നമ്മളെ പഠിപ്പിച്ചു, ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ദൈവത്തെ കൂടാതെ, ദൈവ സഹായം കൂടാതെ ഒന്നും ചെയ്യാൻ സാധിക്കയില്ലെന്ന് നമ്മളെ പഠിപ്പിച്ചെടുത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ബാബേൽ വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു സംഭവമാണെങ്കിലും 21-ാം നൂറ്റാണ്ടിനോട് ദൈവം സംസാരിക്കുകയാ. ഭക്തനോടും അഭക്തനോടും, വിശുദ്ധനോടും അശുദ്ധനോടും, വിദ്യാസമ്പന്നനോടും എല്ലാം ദൈവത്തിന് സംസാരിപ്പാനുണ്ട്. ദൈവത്തെ കൂടാതെ, ദൈവ സഹായം കൂടാതെ ഒന്നും നേടിയെടുക്കാൻ കഴിയത്തില്ല, തീർന്നില്ല. മൂന്നാമത്തെ അവരുടെ പരാജയം എന്ന് പറയുന്നത്, ദൈവസഹായം കൂടാതെ ദൈവത്തെ കാണാൻ, യാഗപീഠമില്ലാതെ, ആരാധനയില്ലാതെ, പ്രാർത്ഥനയില്ലാതെ, കഴിവ് കൊണ്ടും ബുദ്ധി കൊണ്ടും ജ്ഞാനം കൊണ്ടും പണം കൊണ്ടും പ്രസിദ്ധി കൊണ്ടും ദൈവത്തെ പിടിക്കാമെന്ന് മനുഷ്യൻ ചിന്തിച്ചു. ഇല്ല, ഇല്ല, ഒരിക്കലും നമ്മുടെ സ്വയശക്തി കൊണ്ടോ നമ്മുടെ സ്വയ അന്വേഷണം കൊണ്ടോ നമ്മുടെ സ്വയ കഴിവ് കൊണ്ടോ ദൈവത്തെ കാണാനോ ദൈവത്തെ മനസ്സിലാക്കാനോ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാനോ കഴിയുകയില്ല. എന്തിനാണ് സ്വർഗം വിട്ട് ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത്? അശുദ്ധിയിൽ കിടക്കുന്നൊരു മനുഷ്യനെ വിശുദ്ധനായ ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കുവാൻ മധ്യസ്ഥനായി നിൽക്കുന്ന ക്രിസ്തുവിനെ, ആ ക്രിസ്തുവിനെ കൂടാതെ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ ആ വാക്യം ഞാൻ പറഞ്ഞല്ലോ, മാറ്റമില്ലാത്തൊരു ദൂത നമ്മളോട് എന്താ കർത്താവ് പറഞ്ഞത്? എന്നെ കൂടാതെ, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഞാനാണ് റിയൽ ഡോർ എന്ന് പറയുന്നത്. എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുത്ത് കടക്കാൻ കഴിയും കഴിയുകയില്ല. മാത്രമല്ല, ആ മനുഷ്യൻ്റെ മൂന്നാമത്തെ പരാജയമെന്ന് പറയുന്നത്, അവൻ പറയുന്നു നമുക്കൊരു പേരുണ്ടാക്കണം.
നമുക്കൊരു പേരുണ്ടാക്കണം പ്രസിദ്ധിക്ക് വേണ്ടി, പ്രോമിനൻ്റ് ആകാൻ. ഫെയിം, റെപ്യൂട്ടേഷൻ, ഇതൊക്കെ മനുഷ്യൻ്റെ അകത്ത് കിടക്കുന്ന സ്വപ്നങ്ങളാണ്. എങ്ങനെ പേരുണ്ടാക്കണം, എങ്ങനെ ഉയർച്ച ഉണ്ടാക്കണം, എങ്ങനെ നമുക്കൊരു പേര് നിലനിർത്തണം. പണം കൊണ്ടും പ്രതാപം കൊണ്ടും സ്വയശക്തി കൊണ്ടും സ്വയ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടും മനുഷ്യൻ ഒരു പേര് നിലനിർത്തുവാൻ ശ്രമിക്കുന്നു. ഇവിടെ അവർ പേരുണ്ടാക്കാൻ ശ്രമിച്ചത് പട്ടണം പണിത്. അനോക്കിൻ്റെ അല്ലെങ്കിൽ കായിൻ്റെ തലമുറയിൽ നമുക്കറിയാം, പട്ടണം പണിതിട്ട് സ്വന്തം മക്കളുടെ പേരുകളിട്ട് അത് നിലനിർത്തുകയാണ് പേര് നിലനിർത്തുവാൻ. ഇന്നും മനുഷ്യൻ ഇതൊക്കെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പേര് നിലനിർത്തണം, പാരമ്പര്യം നിലനിർത്തണം. നമ്മൾ അടുത്ത തലമുറയ്ക്ക്, അടുത്ത തലമുറ നമ്മളെ ഓർക്കുവാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്തു കൂട്ടാൻ ശ്രമിക്കുന്നത്? പട്ടണങ്ങൾ പണിതിട്ട് കൊടുക്കുകയാണോ? ഭവനങ്ങൾ പണിതിട്ട് കൊടുക്കുകയാണോ? അടുത്ത തലമുറ നമ്മളെ ഓർക്കുന്നത് പട്ടണം പണിയുന്ന കാര്യത്തിലാണോ? യാഗപീഠം പണിയുന്ന കാര്യത്തിലാണോ? നോഹയെ ഞാൻ പ്രസംഗിച്ചപ്പോൾ നോഹയെക്കുറിച്ച് ഓർക്കുവാനുള്ളത് പെട്ടകം പണിത കൈകൊണ്ട് യാഗപീഠം പണിതു. എന്നാൽ ഇവിടെ നോഹയുടെ തലമുറകളുടെ കാലഘട്ടം വന്നപ്പോൾ യാഗപീഠം പണിയേണ്ട കൈകൾ ഇപ്പോൾ പട്ടണം പണിത്, ഗോപുരം പണിത്, ദൈവത്തിൻ്റെ വാക്തത്വത്തിന് ദൈവത്തിന് വിരോധമായി മത്സരിച്ചുകൊണ്ട് അവർ യാഗപീഠം പണിയുന്നതിന് പകരമായി പട്ടണവും ഗോപുരവും പണിത് സ്വർഗത്തിലേക്കെത്തുവാൻ, ദൈവത്തെ തൊടുവാൻ, ദൈവത്തിങ്കലേക്ക് മനുഷ്യൻ്റെ കഴിവുകൊണ്ടും മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ടും ദൈവത്തിങ്കലേക്ക് പോകാൻ ശ്രമിക്കുന്നു. എന്നിട്ടവർ പരിശ്രമിക്കുകയാണ്, നമുക്കൊരു പേരുണ്ടാക്കണം. പേരിന് വേണ്ടിയിട്ട് എൻ്റെ ചോദ്യം ഇതാണ്, നമ്മളെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടുള്ള ചോദ്യം, എന്നോടുള്ള ചോദ്യം, അടുത്ത തലമുറയ്ക്ക് ഞാൻ കൈമാറാൻ, അടുത്ത തലമുറയ്ക്ക് ഓർക്കുവാൻ ഞാൻ ചെയ്തു വെക്കുന്നത് എന്താണ്? എൻ്റെ കഴിവുകളിലൂടെ, എൻ്റെ സാമർത്ഥ്യത്തിലൂടെ, എൻ്റെ ബുദ്ധിയിലൂടെ ചിലതൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ട് അടുത്ത തലമുറ എന്നെ ഓർക്കുവാൻ വേണ്ടി യാഗപീഠം പണിയുന്ന തലമുറയാണ് ഓർക്കുന്നത്. വിശുദ്ധ ബൈബിൾ എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? ഈ ഉൽപ്പത്തി പുസ്തകം 11 അധ്യായത്തിൽ ഈ പട്ടണം പണിതവരുടെയോ ഈ ഗോപുരം പണിതവരുടെയോ ഈ പേരുണ്ടാക്കാൻ ആഗ്രഹിച്ചവരുടെയോ ആരുടെയെങ്കിലും പേരുകൾ ഇന്ന് ചരിത്രത്തിൻ്റെ താളുകളിലുണ്ടോ? വിശുദ്ധ ബൈബിളിൻ്റെ താളുകളിലുണ്ടോ? അവരുടെ ഒന്നും പേരുകൾ ഇന്ന് ഈ ചരിത്രത്തിൻ്റെ താളുകളിലില്ല. അവരുടെ ഒന്നും പേരുകൾ വിശുദ്ധ ബൈബിളിലില്ല. എബ്രായ ലേഖനത്തിൽ ഹീറോസ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസ വീരന്മാർ ുടെ ഒരു വലിയ ലിസ്റ്റുണ്ട്. ഈ ഉൽപ്പത്തി പുസ്തകം 11 അധ്യായത്തിൽ പട്ടണം പണിതവരുടെ പേരുകൾ അതിനകത്തുണ്ടോ? ഇല്ല. ഈ ഉൽപ്പത്തി പുസ്തകം 11 അധ്യായത്തിൽ ഗോപുരം പണിതവരുടെ പേരുകൾ ഇതിനകത്തുണ്ടോ? പേരുണ്ടാക്കാൻ ശ്രമിച്ചവരുടെ പേരുകളുണ്ടോ? ഇല്ല. അതിൽ നിന്ന് എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? നാം സ്വയം ദൈവത്തിൽ നിന്ന് ഓടി ഒളിച്ച്, ദൈവാരാധനയിൽ നിന്ന് അകന്ന്, പ്രാർത്ഥനയിൽ നിന്ന് അകന്ന്, പ്രിയ സുഹൃത്തേ, പ്രിയ സഹോദര, പ്രിയ സഹോദരി എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, ദൈവത്തിങ്കൽ മുട്ടുമടക്കി ദൈവത്തോട് സഹായം ചോദിക്കാതെ, ദൈവത്തിൻ്റെ കരം അനുകൂലമായിരിക്കാതെ, എൻ്റെ ബുദ്ധിയിൽ ആശ്രയിച്ച്, എൻ്റെ ശക്തിയിൽ ആശ്രയിച്ച്, എൻ്റെ ആരോഗ്യത്തിലും എൻ്റെ സമ്പത്തിലും സാമർത്ഥ്യത്തിലും ആശ്രയിച്ച് ഞാൻ എന്ത് ചെയ്യാൻ കൂട്ടിയാലും എന്ത് ഞാൻ പരിശ്രമിച്ചാലും അത് അമ്പേ പരാജയപ്പെട്ടു പോകത്തേ ഉള്ളൂ. എന്നാൽ ബൈബിളിൽ നോക്കിക്കേ, യാഗപീഠം പണിതവരുടെ ചരിത്രമുണ്ട്. ഹാബേൽ യാഗപീഠം പണിതു, ദൈവത്തെ ആരാധിച്ചു. ആ വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ ഒന്നാമത് ഹാബേലിൻ്റെ പേരാണ്. ഹാബേൽ ഇന്നും ഒരു പ്രസംഗ വിഷയമായി നിൽക്കുകയാണ്. ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്കിൻ്റെ പേര് ബൈബിളിൽ പലയിടത്ത് ആവർത്തിച്ചിട്ടുണ്ട്. ദൈവത്തെ അനുസരിച്ചിറങ്ങിയ നോഹ, ദൈവത്തോട് ചോദ്യം ചെയ്യാതെ ദൈവം പറഞ്ഞത് അതുപോലെ വിശ്വസിച്ച് പെട്ടകം പണിത, യാഗപീഠം പണിത നോഹയുടെ പേര് പരിശുദ്ധ ബൈബിളിലുണ്ട്. ദൈവത്തെ അന്ധമായി വിശ്വസിച്ചുകൊണ്ട് ദൈവശബ്ദത്തിന് മുമ്പിൽ ഇറങ്ങിത്തിരിച്ച അബ്രഹാമിൻ്റെ പേരുകൾ ഇന്നും ബൈബിളിലുണ്ട്. ബൈബിൾ ചരിത്രം എടുത്തു പഠിക്കുമ്പോൾ, ചരിത്രത്തിൻ്റെ ഏടുകൾ പഠിക്കുമ്പോൾ, സ്വയം പേരുണ്ടാക്കാൻ ശ്രമിച്ചവരൊക്കെ പട്ടണം പണിതും ഗോപുരം പണിതും പേര് നിലനിർത്തുവാൻ നോക്കിയവരുടെ പേരുകളൊക്കെ അവരുടെ കാലഘട്ടം കൊണ്ട് തേഞ്ഞു മാഞ്ഞു പോയപ്പോൾ, കാലഘട്ടങ്ങൾ തലമുറകൾ മാറി വന്നിട്ടും യാഗപീഠം പണിതവർ, ആരാധനയിലൂടെ ദൈവത്തെ ഉയർത്തിയവർ, അവരുടെ പേരുകൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. വിശുദ്ധ ബൈബിളിൽ അവരെക്കുറിച്ച് പറയുന്നു, അവർ
പ്രസംഗ വിഷയങ്ങളാണ് ഇന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരാത്മീയ ദൂതിതാണ്. ആരാധനയിലൂടെ സ്വയം ഉയരാൻ ശ്രമിക്കാതെ ആരാധനയിലൂടെ ദൈവത്തെ ഉയർത്തുക എന്നുള്ളൊരു ലക്ഷ്യം നമുക്കുണ്ടാകണം. നമുക്ക് കിട്ടിയ കഴിവ്, നമുക്ക് കിട്ടിയ താലന്തുകൾ, നമുക്ക് കിട്ടിയ ദർശനം, നമുക്ക് തന്ന പണം, നമുക്ക് തന്ന സമയം, ഒറ്റ ഉദ്ദേശമേ ഉണ്ടാകാവൂ, ദൈവത്തെ മഹത്വപ്പെടുത്തണം. എന്ത് ചെയ്താലും ദൈവത്തെ മഹത്വപ്പെടുത്തണം. അപ്പോസ്തലനായ പൗലോസ് ലീഹ പറയുകയാണ്, തിന്നാലും കുടിച്ചാലും നിങ്ങൾ എന്ത് ചെയ്താലും ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവത്തെ മഹത്വപ്പെടുത്തണം. ദൈവം ഉയർത്താതെ എനിക്ക് ഉയരാൻ പറ്റുകയില്ല. സ്വയം ഉയരാൻ ശ്രമിച്ചവരും സ്വയം പേര് നിലനിർത്താൻ ശ്രമിച്ചവരും ആത്മീയ ഗോളത്തിലാണെങ്കിലും ഭൗതിക ലോകത്തിലാണെങ്കിലും എല്ലാവരോടുമുള്ള ഒരു ശക്തമായ സന്ദേശം പരിശുദ്ധാത്മാവിന് നൽകാനുള്ളത്, നീ എന്ത് ചെയ്താലും നിന്നെ ഉയർത്തുക എന്നുള്ളൊരു ലക്ഷ്യമായിരിക്കരുത്. ദൈവം നാമം ഉയരണം. വിശുദ്ധ ബൈബിളിൽ ഞാൻ ഓർക്കുകയാ, എല്ലാ താഴ്വരയിൽ നടക്കുന്ന യുദ്ധത്തിൽ ദാവീദിനെ ഇശായി പറഞ്ഞയക്കുമ്പോൾ സഹോദരന്മാരുടെ സ്നേഹം അന്വേഷിക്കാൻ ചെന്ന ദാവീദ്, അവിടെ ഉണ്ടായ ഒരു സംഭവത്തിൽ ദാവീദ് പെട്ടെന്ന് ഈ ഗോലിയാത്തിനെ കണ്ടിട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇസ്രായേലിൻ്റെ ദൈവത്തെ നിന്ദിക്കുന്ന ഇവൻ ആരാണ്? ഉടനെ ദാവീദ് പറയുന്നൊരു പദം അവിടെ ഉണ്ട്, ഇവനെ ഞാൻ വകവരുത്തും. ഇവനെ ഞാൻ വകവരുത്തുക മാത്രമല്ല, ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് എല്ലാവരും അറിയാൻ പോവുകയാണ്. ഈ സംഭവത്തിലൂടെ ഇസ്രായേലിലൊരു ഇശായിയുടെ ഇളയ മകൻ ദാവീദെന്ന് പറഞ്ഞ ഒരുത്തനുണ്ടെന്ന് എല്ലാവരും അറിയണമെന്നല്ല, മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന എല്ലാ പ്രവൃത്തിയിലും, പ്രസംഗത്തിലൂടാണെങ്കിലും പ്രവചനത്തിലൂടാണെങ്കിലും പാട്ടിലൂടാണെങ്കിലും, പാട്ടുപാടിയാലും പാട്ടെഴുതിയാലും പ്രസംഗിച്ചാലും പ്രവചിച്ചാലും എന്നെ ഉയർത്തുക എന്നുള്ളൊരു ലക്ഷ്യമായിരിക്കരുത്. പിന്നെയോ, നമ്മളെ നിർമ്മിച്ചവനും നമ്മുടെ വീണ്ടെടുപ്പുകാരനും നമ്മുടെ രക്ഷകനുമായ ദൈവത്തെ ഉയർത്തുക എന്നുള്ളൊരു ലക്ഷ്യമായിരിക്കണം. സ്വയം ഉയരാൻ ശ്രമിച്ചവരെല്ലാം പരാജയപ്പെട്ടുപോയി. എന്തായിരുന്നു നോഹയുടെ തലമുറയിൽ സംഭവിച്ചത്? നാല് കാര്യങ്ങളിൽ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്തു. ഒന്ന്, അവർ ഒരു പട്ടണം പണിയാൻ തുടങ്ങി. അവർ ഒരു ഗോപുരം പണിയുക, ദൈവത്തെ കൂടാതെ ദൈവത്തെ സ്പർശിക്കുക, ദൈവോരിക്ക മധ്യസ്ഥനെ കൂടാതെ. മൂന്നാമതായി പറയുന്നു, അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു പേരുണ്ടാക്കണം, സ്വയം പേര് നിലനിർത്തണം. പേരിന് വേണ്ടി ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, ഈ പേരുണ്ടാക്കണമെന്ന് ശ്രമിച്ചവരുടെ ഒന്നും പേരുകൾ വിശുദ്ധ ബൈബിളിലോ ചരിത്രത്തിലോ ഇല്ലാതിരിക്കുമ്പോൾ ദൈവത്തോടുകൂടെ നടന്നവരുടെ, ഒരു സാധാരണ മനുഷ്യനെ ദൈവം അസാധാരണമായി വിളിച്ചിറക്കിയപ്പോൾ അവരുടെ പേരുകൾ ഇന്ന് നിലനിൽക്കുകയാ. നിങ്ങൾ എന്താണ് അടുത്ത തലമുറയ്ക്ക് ഓർക്കുവാൻ വെക്കേണ്ടത്? നമ്മുടെ ആരാധന, നമ്മുടെ പ്രാർത്ഥന. അടുത്ത തലമുറ പറയട്ട്, ആരാധിക്കുന്നൊരു പിതാവ് എനിക്കുണ്ടായിരുന്നു, പ്രാർത്ഥിക്കുന്നൊരു മാതാവ് എനിക്കുണ്ടായിരുന്നു, കണ്ണുനീരൊഴുക്കുന്നൊരു മാതാവ്. നമ്മുടെ കണ്ണുനീര് അതായിരിക്കട്ടെ അടുത്ത തലമുറ ഓർക്കേണ്ടത്. നമ്മുടെ പ്രാർത്ഥന അതായിരിക്കട്ടെ, ദൈവത്തെ ഉയർത്തുന്നൊരു പിതാവ് എനിക്കുണ്ടായിരുന്നു അതായിരിക്കട്ടെ. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അതായിരിക്കണം നമുക്ക് സംഭവിക്കേണ്ടത്. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒറ്റ ലക്ഷ്യത്തോടെ മുൻപോട്ട് കാലുകൾ വെക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ, ദൈവത്തെ ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ, ഞങ്ങൾക്കൊരു പേരുണ്ടാക്കുക എന്ന ലക്ഷ്യത്തെ മരിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവിനെ ഉയർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആ ലക്ഷ്യപൂർത്തീകരണത്തിനായി ഞങ്ങളെ ഒരുക്കണമേ. ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരിലും ആ ലക്ഷ്യമുണ്ടാകാൻ സഹായിക്കണം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.